പ്രിയപ്പെട്ട കുട്ടികളെ, സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു പൊന്നോണം ആഘോഷിക്കാൻ നിങ്ങളെല്ലാവരും ഒരുങ്ങുകയാണെന്ന് ഞാൻ കരുതുന്നു. എല്ലാ വർഷവും ചിങ്ങമാസത്തിലാണ് നാം ഓണം ആഘോഷിക്കാറുള്ളത്. ഓണത്തിന് പുറമേ ചിങ്ങമാസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ചിങ്ങമാസം 1-ാം തീയതി നാം കർഷക ദിനമായി ആഘോഷിക്കുന്ന ദിവസം കൂടിയാണ്. കർഷകരെയും കാർഷിക വൃത്തിയെയും നന്ദിയോടും ആദരവോടും കൂടി ഓർമ്മിക്കേണ്ട ഒരു ദിവസം. നമ്മുടെ നാടിനെ തീറ്റിപ്പോറ്റാൻ വേണ്ടി പകലന്തിയോളം പാടത്തും പറമ്പിലും വിയർപ്പൊഴുക്കി കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ കർഷകരെയും ഹൃദയം കൊണ്ട് നമുക്ക് വന്ദിക്കാം. നമ്മുടെ ഭക്ഷണ ആവശ്യങ്ങൾക്ക് ഏറിയ പങ്കും നമ്മൾ ആശ്രയിക്കുന്നത് കൃഷിയെയാണ്. കർഷകരില്ലായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഭീമമായി വില കൊടുത്ത് ഭക്ഷണ സാധനങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നമ്മൾ വാങ്ങേണ്ടി വന്നേനെ. സമ്പാദിക്കുന്ന പണത്തിൻ്റെ നല്ലൊരു ഭാഗവും നമുക്ക് ഭക്ഷണ ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കേണ്ടി വന്നേനെ. മറ്റ് വികസന കാര്യങ്ങൾക്ക് മാറ്റിവെക്കാൻ പണമില്ലാതെ വന്നേനെ. അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. പട്ടിണിയിൽ കഴിയുന്ന മനുഷ്യരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കും. സമൂഹത്തിൻ്റെ സന്തുലിതാവസ്ഥ തകരും. വിദ്യാഭ്യാസത്തെയും സംസ്കാരത്തെയും ഒക്കെ അത് ബാധിക്കും. മനുഷ്യൻ്റെ നിലനിൽപ്പ് തന്നെ ഒരർത്ഥത്തിൽ അപകടത്തിലാവും. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കൃഷി ഒരു വലിയ നന്മയാണ്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ അല്പസമയം എല്ലാ ദിവസവും കൃഷിക്ക് വേണ്ടി മാറ്റിവെക്കണം. സ്വന്തമായി അധ്വാനിച്ച് ഭക്ഷിക്കുന്നതിൻ്റെ സംതൃപ്തി ഒന്ന് വേറെ തന്നെയാണ്. ഇനി സ്കൂൾ തുറക്കുമ്പോൾ നിങ്ങൾ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാർഷിക ഫലങ്ങൾ കൊണ്ട് രുചികരമായ വിഭവങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യണം. ഈ കർഷക ദിനത്തിൽ എല്ലാ കൂട്ടുകാരും ഒരു തീരുമാനമെടുക്കണം. എന്തെങ്കിലും ഒരു കാർഷിക വിഭവമെങ്കിലും എൻ്റെ സ്വന്തം കൈകൊണ്ട് വീട്ടുവളപ്പിൽ ഞാൻ നട്ടുവളർത്തും. അത് നാളേക്ക് വേണ്ടിയുള്ള നമ്മുടെ ഒരു വലിയ കരുതൽ കൂടിയാണ്. ഈ കർഷക ദിനത്തിൽ എല്ലാ കർഷകരെയും മനസ്സുകൊണ്ട് നമിക്കുന്നു. ഇപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇനി കൃഷി ചെയ്യാൻ പോകുന്ന എല്ലാ കുട്ടി കർഷകർക്കും ആശംസകൾ. ഈ ദിവസത്തിൻ്റെ നന്മകൾ പങ്കുവച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിലെ മലയാള വിഭാഗം ഒരു ചെറിയ ചിത്രീകരണം തയ്യാറാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജയ ടീച്ചറിൻ്റെയും മലയാള വിഭാഗത്തിലെ മറ്റെല്ലാ അധ്യാപകരുടെയും കുട്ടികളുടെയും ഒരു ഇനിഷ്യേറ്റീവാണത്. മലയാള വിഭാഗത്തിന് അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു. എല്ലാവർക്കും കർഷക ദിനത്തിൻ്റെ ആശംസകൾ. നന്ദി. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഏവർക്കും കർഷക ദിനാശംസകൾ, ഓണാശംസകൾ, ക്രിസ്മസ് ആശംസകൾ, ഈദാശംസകൾ എന്നൊക്കെ കൂട്ടുകാർ കേട്ടിട്ടുണ്ടാകുമല്ലേ. എന്താണ് ഈ കർഷക ദിനാശംസകൾ എന്ന് ചിന്തിക്കുകയാകും കൂട്ടുകാർ. അതെ, ഇന്ന് ചിങ്ങം 1. വർദ്ധിക്കാലമായ കർക്കിടക മാസം കഴിഞ്ഞ് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പൊൻപുലരിയിലേക്ക് നാം കടന്ന് വന്നിരിക്കുകയാണ്. മലയാളക്കരയിൽ പ്രധാനമായും കാർഷിക വിഭവങ്ങളുടെ വിളവെടുപ്പ് നടത്തുന്നത് ചിങ്ങം മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ചിങ്ങം 1 നാം കർഷക ദിനമായി ആചരിക്കുന്നു. അതിനാലാണ് എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് ഞാൻ ആദ്യം തന്നെ കർഷക ദിനാശംസകൾ അറിയിച്ചത്. പാടത്തും പറമ്പിലും എല്ലുമുറിയെ പണിയെടുത്ത് കാർഷിക വിഭവങ്ങൾ വിളയിപ്പിച്ച് നമ്മെ പരിപാലിക്കുന്നവരാണ് കർഷകർ. മണ്ണിന്റെ മക്കളായ ഓരോ കർഷകനെയും ചേർത്ത് നിർത്തേണ്ടത് മലയാളികളായ നമ്മുടെ കടമയാണ്. അതുകൊണ്ട് തന്നെ കർഷക ദിനം അതിൻ്റെ പ്രാധാന്യം ഒട്ടും തന്നെ ചോർന്നു പോകാതെ ഓർമ്മിക്കേണ്ടതും മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്തേണ്ടതും കേരളീയരായ നമ്മുടെ കടമയാണ്. നമ്മുടെ കാർഷിക കേരളത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട ഒത്തിരി ആചാരാനുഷ്ഠാനങ്ങൾ പണ്ട് മുതൽക്കേ നിലനിന്നു പോരുന്നു. അത്തരത്തിൽ ഏതാനും ചില ആചാരങ്ങൾ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തുകയാണ് ഞങ്ങൾ ഇന്നിവിടെ. ഇളംനീറ, കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ആചാരാനുഷ്ഠാനം. ഇളംനീറ എന്ന് കേട്ടപ്പോൾ കൂട്ടുകാർക്ക് കൗതുകം തോന്നുന്നുണ്ടോ? കർക്കിടക മാസത്തിലെ കർത്തവാവ് കഴിഞ്ഞ് ആദ്യത്തെ ഞായറാഴ്ച ഇളംനീറ ആചരിക്കുന്നു. പാടത്ത് നിന്ന് വിളഞ്ഞ കതിര് മുറിച്ചെടുത്ത് വീടിന്റെ പടിക്കൽ കൊണ്ടുവന്ന് വയ്ക്കുന്നു. അതിനുശേഷം ദശപുഷ്പങ്ങളും മറ്റു ചില ഇലകളും കതിരിനോടൊപ്പം ചേർത്ത് നാക്കിലയിൽ വെച്ച് തലയിലേറ്റി വീടിന്റെ മുറ്റത്തേക്കോ വീടിന്റെ മച്ചിലേക്കോ നിലവിളക്കിന്റെ അകമ്പടിയോടെ ആനയിക്കുന്നു. ഈ സമയം വീട്ടിലുള്ളവർ നിറ നിറ പൊലി പൊലി ഇല്ലം നിറ വല്ലം നിറ പത്തായം നിറ എന്ന് ഉരുവിട്ട് സാവധാനം അനുഗമിക്കുന്നു. നിലവിളക്ക് താഴെ വെച്ച് വീട്ടിലുള്ളവർ കതിരുമേറ്റി നിലവിളക്കിനെ പ്രദക്ഷിണം വയ്ക്കുന്നു. ജാലകത്തിലും വാതിലിലും അരിമാവണിഞ്ഞ് ചാണകം ചേർത്ത് കതിര് പറ്റിച്ച് വയ്ക്കുന്നു. പത്തായത്തിൽ ആലിലയോടൊപ്പം കതിര് വയ്ക്കുന്നതോടെ ഇല്ലം നിറയുടെ ചടങ്ങുകൾ സമാപിക്കുന്നു. പുലി, വിളവെടുപ്പുമായി ബന്ധപ്പെട്ടാണ് പുലി എന്ന ആചാരാനുഷ്ഠാനം കർഷകർ നടത്തുന്നത്.
ശുദ്ധിയുള്ള വസ്ത്രം ധരിച്ച കർഷകർ വായ്തല മൂർച്ച കൂട്ടിയ അരിവാൾ പിടിച്ച് കതിരവിളങ്ങ് കണ്ടെത്തിറങ്ങുന്നു. ഈ സമയത്ത് നിലവിളക്ക് വരമ്പത്ത് കത്തിച്ചു വച്ചിരിക്കും. പുലി പുലിയോ പുലി എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് കൊയ്ത്ത് തുടങ്ങുന്നു. ആദ്യകറ്റ കൊയ്യുമ്പോൾ അരിവാൾ പിടിയിൽ കാഞ്ഞിരത്തിന്റെ ഇല കൂട്ടിപ്പിടിച്ചിരിക്കും. ഈ കറ്റ നിലവിളക്കിനു മുമ്പിൽ വച്ച് പുലിച്ചെടുക്കും. കർഷകർക്ക് പുലി നോക്കി വിളവിന്റെ മൊത്തം ഗുണം മനസ്സിലാക്കാനും കഴിഞ്ഞിരുന്നു. പുത്തരി കേരളത്തിലെ കാർഷിക ജീവിതവുമായി ബന്ധപ്പെട്ട ഒരനുഷ്ഠാനമാണ് പുത്തരി. ചിങ്ങമാസത്തിൽ വിളവെടുത്തു കഴിഞ്ഞ് ആദ്യത്തെ നെല്ലുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യുന്ന ചടങ്ങാണിത്. ഇല്ലനിറ പൊലി തുടങ്ങിയ ചടങ്ങുകൾക്ക് ശേഷമാണ് പുത്തരി ചടങ്ങ്. കാർഷികാരാധനയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കൂടിയാണിത്. പുത്തരിയോടനുബന്ധിച്ച് നടത്തുന്ന പുത്തരി സദ്യ വളരെ വിശേഷപ്പെട്ടതാണ്. സദ്യയ്ക്ക് മുമ്പ് പുത്തരി ഉണ്ട ഉണ്ടാക്കി ഭക്ഷിക്കുന്ന പതിവുമുണ്ട്. പുത്തരിച്ചോറ്, പുത്തരി പായസം, പുത്തരി ഉണ്ട എന്നിങ്ങനെ പുതുനെല്ല് കുത്തി ഉണ്ടാക്കുന്ന അരി കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് ഈ ചടങ്ങിൽ ഉപയോഗിക്കുക. ഈ കാർഷികാചാരം പഴയകാലത്ത് അമ്പലങ്ങളിലും കാവുകളിലും വീടുകളിലും വെച്ച് ആഘോഷിച്ചിരുന്നു. കളമ്പൊരുക്കൽ. മകരക്കൊയ്ത്തിന്റെ നെല്ല് മെതിക്കാറായ മുറ്റത്ത് ചാണകം മെഴുകി കളമൊരുക്കുന്നു. മെടഞ്ഞ ഓലകൾ കൊണ്ട് കളം മറയ്ക്കുന്നു. കളത്തിന്റെ ഒരു മൂലയ്ക്ക് മുളങ്കമ്പ് വെട്ടിക്കുഴിച്ചിടുന്നു. ആലിലയും മാവിലയും കാഞ്ഞിരത്തിന്റെ ഇലയും മുളങ്കമ്പിന്റെ മുകളിൽ കെട്ടിവെക്കുന്നു. കൊയ്ത്ത് കഴിഞ്ഞതിനു ശേഷം കൊയ്ത്തുകാരിലൊരാൾ ഒരു പിടി കതിരെടുത്ത് കളത്തിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം നിലവിളക്ക് കത്തിച്ച് തേങ്ങ ഉടച്ചതിനു ശേഷം ഈ കതിർ മുളങ്കമ്പിൽ കെട്ടുന്നു. ഈ ചടങ്ങിനെയാണ് നാം കളമ്പെരുക്കൽ എന്ന് പറയുന്നത്. ഈ ചടങ്ങിന് ശേഷം മാത്രമേ കറ്റ കളത്തിലേക്ക് കൊണ്ടുവരാവൂ എന്നാണ് വിശ്വാസം. കങ്ങാണി. കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നതിന് മുമ്പ് ദൈവത്തിന് കാണിക്ക വെക്കുന്ന ചടങ്ങാണ് കങ്ങാണി. ചില പ്രദേശത്ത് നിറപറ വെക്കുകയെന്നും പറയുന്നുണ്ട്. പറ നിറയെ നെല്ല് നിറച്ച് ദേവന് സമർപ്പിക്കുന്ന ചടങ്ങാണ് നിറപറ. ആദ്യം കൊയ്ത് ഒരു കെട്ടുകറ്റയോ മെതിച്ച നെല്ലോ ആവും കാണിക്ക വെക്കുന്നത്. ദേശക്ഷേത്രങ്ങളിലാണ് കർഷകർ ഇത് സാധാരണയായി സമർപ്പിക്കുന്നത്. കറ്റപ്പാട്ട് കഴിക്കൽ. കേരളത്തിലെ പുള്ളുവർ കൃഷിയുമായി ബന്ധപ്പെട്ട് നടത്തിവരുന്ന ആചാരാനുഷ്ഠാനമാണ് കറ്റപ്പാട്ട് കഴിക്കൽ. കഞ്ഞിവിള നെയ്യാറാകുമ്പോൾ പുള്ളുവർ വയലുകളിലൂടെ സഞ്ചരിച്ച് ഓരോ വീട്ടുകാരുടെയും കൃഷി തലത്തെത്തുന്നു. തനത് പ്രകൃതി ഗായകരായ പുള്ളുവർ കൃഷി വരമ്പത്തിരുന്ന് കർഷകന്റെയും കൃഷിയുടെയും ഐശ്വര്യത്തിനായി വീണമീട്ടിപ്പാടും. അപ്പോൾ കർഷകർ പുള്ളുവർക്ക് പ്രതിഫലമായി നെൽക്കൊറ്റകൾ നൽകുന്നു. ഭൂമിയുടെ കൃഷിയുടെ ചരിത്രവും നൂറ്റൊന്നോളം വിത്തുകളുടെ പേരും കറ്റപ്പാട്ടിലൂടെ പുള്ളുവർ വ്യക്തമാക്കുന്നു. ഉത്തര കേരളത്തിലെ കർഷകർക്കിടയിലാണ് ഈ ആചാരം പ്രധാനമായും കണ്ടുവരുന്നത്. പൂത്തോട്ടം. പൂത്തോട്ടം എന്നത് ഒരു കാർഷികാചാരവും ഉത്സവവുമാണ്. ഉത്സാഹം നിറഞ്ഞ ഈ ആചാരം മരമടി, കാളപൂട്ട് എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. തുലാമാസത്തിലെ കർത്തവാവിൻ നാളിലാണ് പൂത്തോട്ടം നടത്താറുള്ളത്. കാളകളെ കുളിപ്പിച്ച് അരിമാവും മഞ്ഞളും പൂശി അലങ്കരിക്കുന്നു. അതിനുശേഷം കാളകളെ പരസ്പരം ബന്ധിച്ച് കണ്ടത്തിലിറക്കി ഓട്ടിക്കുന്നതാണ് പൂത്തോട്ടം. പൂത്തോട്ടം നിയന്ത്രിക്കുന്നയാളെ പൂത്തോട്ടക്കാരനെന്ന് പറയുന്നു. പലകയിൽ ചവിട്ടി നിന്നാണ് പൂത്തോട്ടക്കാരൻ കാളകളെ നിയന്ത്രിക്കുന്നത്. ഏറ്റവും കരുത്തുള്ള കാള ഏത് കർഷകന്റേതാണെന്ന് കണ്ടെത്തുന്ന ഒരു മത്സരാവേശം പൂത്തോട്ടത്തിൽ ഒളിഞ്ഞിരിക്കുന്നു. കൊയ്ത്തുവേല. കർഷകർ ഒത്തുകൂടി അടുത്ത കൃഷിക്ക് എടുത്തുവെച്ച വിത്തിൽ നിന്ന് കുറച്ചെടുത്ത് കൃഷി ദേവതയ്ക്ക് നേദിക്കുന്ന ചടങ്ങാണ് കൊയ്ത്തുവേല. കൃഷിയുടെ അഭിവൃദ്ധിക്കായിട്ടാണ് ഈ ചടങ്ങ് നടത്തുന്നത്. നല്ല വിളവ് കിട്ടാനും നല്ല ഇനം വിത്തു കിട്ടാനും ഈ അനുഷ്ഠാനത്തിന് കഴിയുമെന്ന് കർഷകർ വിശ്വസിച്ചിരിക്കുന്നു. കൈക്കോട്ടച്ചാല്. പാടം വിത്തിടാൻ പാകമാക്കിയ ശേഷം ചാലിടാനുള്ള നല്ല ദിവസം നിശ്ചയിക്കുന്നു. സാധാരണ വിഷു കഴിഞ്ഞാണ് വിത്തിറക്കുന്നത്. വിത്തിടുന്ന കണ്ടത്തിൽ കൈതത്തണ്ട് കുഴിച്ചിട്ട് ഓലച്ചൂട്ട് കത്തിച്ച് വയ്ക്കണം. കുളിപ്പിച്ച് പൂമാലയിട്ട് കുറി വരച്ച് കാളകളെ ഒരുക്കി നിർത്തുന്നു. വിത്തിടാൻ മുഹൂർത്തമാകുമ്പോൾ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും സാന്നിധ്യത്തിൽ വിത്ത് വിതച്ച് പാടത്ത് കാളകൾ പൂട്ടി തുടങ്ങും.
കൈക്കോട്ടുചാലിന്റെ ചടങ്ങുകൾ ഇവിടെ പൂർത്തിയാകുന്നു. മകരമാസത്തിൽ ആവർഷത്തെ കൃഷിപ്പണികൾ കഴിഞ്ഞു എന്ന് പ്രഖ്യാപിക്കുന്ന ചടങ്ങാണ് ഉച്ചാരൽ. വേനൽ കഠിനമാകുമ്പോൾ കൃഷിഭൂമി വിശ്രമിക്കുന്നു എന്നാണ് കർഷകരുടെ വിശ്വാസം. ഉച്ചാരൽ ദിവസങ്ങളിൽ വിത്തെടുക്കാനോ നെല്ല് കൈമാറ്റം ചെയ്യാനോ കൃഷി ആയുധങ്ങളിൽ തൊടാനോ പാടില്ല. ഒരു വർഷത്തെ പാട്ടവുമായി ബന്ധപ്പെട്ട എല്ലാ കണക്കുകളും അവസാനിപ്പിക്കുന്ന ചടങ്ങ് എന്ന നിലയിലും ഉച്ചാരലിന് പ്രാധാന്യമുണ്ട്. കാർഷിക സംസ്കാരത്തിൽ അടിയുറച്ച പാരമ്പര്യം പേറുന്ന കേരള മണ്ണിന്റെ ആത്മാവാണ് കാർഷിക ജീവിതം. നെല്ലറകളും കൊയ്ത്തുപാടങ്ങളും കന്നുകാലികളും കർഷകരും വിളവെടുപ്പ് പാട്ടുകളും നിറഞ്ഞ കേരളീയ സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്ന മണ്ണിന്റെ മണമുള്ള മലയാള കവിതകൾ കൊണ്ട് അനുഗ്രഹീതമാണ് മലയാള സാഹിത്യ ലോകം. നമുക്ക് കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന സംസ്കാരത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഓരോ കവിതകളും. ആധുനികതയുടെ കടന്നുകയറ്റത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ കാർഷിക സംസ്കാരമായിരുന്നു. കാർഷിക സംസ്കാരവുമായി ഇഴുകിച്ചേർന്ന കാവ്യരീതി പുലർത്തിയ കവിയാണ് ശ്രീ വൈലോപ്പിള്ളി. വിവിധ കൃഷിരീതികളെയും സാമൂഹിക മാറ്റത്തെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കവിതകൾ വേറിട്ട ശബ്ദമായി ഉയർന്നു. കന്നിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത്, വിത്തും കൈക്കോട്ടും, കയ്പവെല്ലരി, മാമ്പഴം തുടങ്ങിയ കവിതകൾ കാർഷിക സംസ്കാരത്തെയും ഗ്രാമീണ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ളതുമാണ്. കന്നിക്കൊയ്ത്ത്. പൊന്നുഷസിന്റെ കൊയ്ത്തിൽ നിന്നൂരി ചിന്നിയ കതിർ ചുറ്റും കിടക്കെ മേവി കൊയ്ത്തുകാർ പുഞ്ചയിൽ ഗ്രാമജീവിത കഥാനാടക ഭൂവിൽ പൊന്നുഷസിന്റെ കൊയ്ത്തിൽ നിന്നൂരി ചിന്നിയ കതിർ ചുറ്റും കിടക്കെ മേവി കൊയ്ത്തുകാർ പുഞ്ചയിൽ ഗ്രാമജീവിത കഥാനാടക ഭൂവിൽ കെട്ടിയ മുടി കച്ചയാൽ മൂടി ചുറ്റിയ തുണി ചായ്ച്ചുന്നു കുത്തി കെട്ടിയ മുടി കച്ചയാൽ മൂടി ചുറ്റിയ തുണി ചായ്ച്ചുന്നു കുത്തി വെട്ടില ചവച്ചുന്മത മോളം വെട്ടിടും അറിവാളുകളേന്തി ഒന്നിച്ചാനം രമയോടെ നിൽപ്പു കന്നിപ്പാടത്തു കൊയ്ത്തുകാർ നീളെ ഒന്നിച്ചാനം രമയോടെ നിൽപ്പു കന്നിപ്പാടത്തു കൊയ്ത്തുകാർ നീളെ നൽപുലർക്കാല പാടലവാനിൽ ശുഭ്രമേഘ പരമ്പര പോലെ നൽപുലർക്കാല പാടലവാനിൽ ശുഭ്രമേഘ പരമ്പര പോലെ. ഉദയകതിരിനെ മുത്തും മാധവ, ഹൃദയ പനിനീർ പൂന്തോപ്പ് എന്ന ഓരോ ജീവജാലങ്ങളുടെയും പ്രാധാന്യത്തെ പറ്റി പാടിയ കവിയാണ് വൈലോപ്പിള്ളി. കന്നിക്കൊയ്ത്തിൽ നിന്ന് തുടങ്ങി മകരക്കൊയ്ത്തിൽ എത്തുന്നതിനിടയിൽ കേരള പ്രകൃതി വൈലോപ്പിള്ളിയെ പല വിധത്തിൽ വളരെ ശക്തമായി തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ജീവിതം വിതയിടുകയും മരണം വന്ന് കൊയ്തെടുക്കുകയും ചെയ്യുന്ന വിശാലമായ പാടം പോലെയാണ് കൊയ്ത്തുകാരുടെ ഗ്രാമം. അവിടെ പുതിയ ജീവിതങ്ങൾ വീണ്ടും തളർക്കുന്നു. ഭക്ഷണമില്ലാതെ മനുഷ്യവംശത്തിന് നിലനിൽപ്പില്ല. അന്നന്നത്തെ അന്നത്തിനു വേണ്ടി മാത്രം പണി ചെയ്യുന്നവരുള്ള കൃഷിക്കാർ വരും തലമുറയ്ക്ക് വേണ്ടി വിത്ത് കരുതി വെക്കുക കൂടി ചെയ്യുന്ന പണിയാണ് കൃഷി. ആരാണ് വീറോട് പോരാടും ഈ രണ്ട് പോരാളിമാർകളെ പാടിപ്പുകഴ്ത്തുവാൻ? വൈലോപ്പിള്ളിയുടെ പടയാളികൾ എന്ന കവിതയിലും കർഷക തൊഴിലാളികളുടെ മഹത്വത്തെ പാടിപ്പുകഴ്ത്തിയിട്ടുണ്ട്. പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ പരോപകാരത്തിന്റെ നന്മയാണ് പ്രകൃതി പോലും നമ്മെ പഠിപ്പിക്കുന്നത് എന്ന മഹത്തായ പ്രപഞ്ച സത്യത്തെ ഓർമ്മപ്പെടുത്തുന്ന കവിതയായിരുന്നു മലയാളത്തിന്റെ ശക്തിയുടെ കവിയെന്നും കാർഷിക കേരളത്തിന്റെ കവിയെന്നും വിശേഷിപ്പിക്കുന്ന ശ്രീ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ അതേ പ്രാർത്ഥന. അതേ പ്രാർത്ഥന. വസന്തത്തോടർത്ഥിച്ചതു വെറുതെയായില്ല തെന്മാവാടി മൂടി പൂങ്കുലകൾ അണിഞ്ഞു നിന്നു ഒരു പൂവും കൊഴിയാതെ ഉണ്ണികൾ വിരിഞ്ഞു പിന്നീടൊരുണ്ണിയും പിഴയ്ക്കാതെ വളർന്നു വന്നു സമൃദ്ധി മുറ്റിയിടും തോറും കുനിയൂക്കെന്നറിവുറ്റാരാനധ്യായം പഠിപ്പിച്ചതിനെ ചൂണ്ടി വേനൽ ചൂഴന്നു തീയോതീ അതിന് നിക്ഷേപം ഓരോന്നും മാണിക്യരത്നങ്ങളാകാൻ മുതിർന്നേ ഉള്ളൂ. ഫലങ്ങൾ തീർന്ന മാവ് തന്നെ മാങ്കനികൾ കൊണ്ട് അനുഗ്രഹിക്കാൻ ദേവനോട് വീണ്ടും പ്രാർത്ഥിക്കുന്നു. അല്ലയോ സാധു, ഇനിയും വേദനിക്കുവാനാണോ നീ ചോദിക്കുന്നത് എന്ന ദേവന്റെ ചോദ്യത്തിന് ഇല്ലായ്മകളുടെ മരവിപ്പിനേക്കാൾ സുന്ദരം സമൃദ്ധിയുടെ കണ്ണീരുപ്പാണെന്ന മറുപടിയായിരുന്നു മാവിന് നൽകുവാനുണ്ടായിരുന്നത്. ഈ വരികളിലൂടെ തന്നെ പരോപകാരമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം എന്ന് കവി ചൂണ്ടിക്കാണിക്കുന്നു. കാവ്യവൃക്ഷത്തിൽ മധുരഫലങ്ങൾ നിറച്ച കവി നാളിതൾ പൂവ് എന്ന കവിതയിലും ഇതേ ആശയങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ഋതുക്കളും ഭൂമിയും തമ്മിലുള്ള ബന്ധം പോലൊരു ബന്ധം
ഒ എൻ വി കുറിപ്പിന്റെ കാവ്യലോകത്തുണ്ട് എന്ന് പറയാറുണ്ട്. ഓരോ ഋതുവും ഭൂമി ഒരു വ്യത്യസ്ത ചിത്രമായി വരയ്ക്കുന്നു. ഒ എൻ വി കുറിപ്പിന്റെ കവിതകളിലുമുണ്ട് ഭൂമിയുടെ ആ നവതാരുണ്യം. ആവണിപ്പാടം. ആവണിപ്പാടം കുളിച്ചു തോർത്തി മുടിയാകെ വിടർത്തി ഉലർത്തി നിന്നു പെറ്റെഴുന്നേറ്റു വെയ്തിട്ടു കുളിച്ചൊരു പെൺമണിയെപ്പോൾ തെളിഞ്ഞു നിന്നു. ആ അമ്മയെ കാണാൻ അക്കരെ ഇക്കരെ ആ വഴി ഈ വഴി ആരു വന്നു. ഓരോരോ പായാരം തങ്ങളിൽ ചൊല്ലി ഓരായിരം കിളിയൊത്തു വന്നു. സ്മൃതിയിലാണ്ടുപോയ കൊയ്ത്തിനെയും കൊയ്ത്തു കഴിഞ്ഞ പാഠവിശേഷത്തെയും പറന്നുവരുന്ന പക്ഷികളെയും പറ്റി അതിമനോഹരമായ നാടൻ ശൈലിയിൽ എഴുതി വർണ്ണിക്കുമ്പോൾ കേരളീയരുടെ മനസ്സ് കേരളത്തിന്റെ മൺമറിഞ്ഞ കാർഷിക സമൃദ്ധിയിലേക്ക് പോകുന്നത് നമുക്ക് കണ്ടറിയാം. നമുക്ക് കൈമോശം വന്നുപോയ നല്ല കാലത്തിന്റെ, കാർഷിക സംസ്കാരത്തിന്റെ, പച്ചയായ ഗ്രാമീണ ജനതയുടെ ജീവിതഗന്ധിയായ അനുഭവങ്ങളിലൂടെ ഒളിമങ്ങാത്ത ഗ്രാമഭംഗിയാണ് നാം ഇന്ന് ഈ കവിതകളിലൂടെ ആസ്വദിച്ചത്. വികസനത്തിന്റെ പേരിൽ നമ്മുടെ വയലുകളിൽ ഉയർന്നു വരുന്ന റോഡുകളും കെട്ടിടങ്ങളും ഓർമ്മകളുടെ തിരിച്ചുപോക്കിന് നമ്മെ പ്രേരിപ്പിക്കുന്നു. അതിനാൽ പുതിയ തലമുറയെങ്കിലും കൃഷിയുടെ വഴിയിലേക്ക് സ്വാഗതം ചെയ്ത് നമുക്ക് നമ്മുടെ മൺമറിഞ്ഞ കാർഷിക സമൃദ്ധിയെ വീണ്ടെടുക്കാം. നന്ദി, നമസ്കാരം.